സകലകലയിലേക്ക് സ്വാഗതം. വീഡിയോ കോൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മളിപ്പോൾ ഉള്ളത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ആപ്പ് സൂം ആപ്പാണ്. സൂം ആപ്പിൽ സെക്യൂരിറ്റിയും പ്രൈവസിയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും പറയപ്പെടുന്നുണ്ട്. അത് പേരും മെയിൽ ഐ ഡിയും കൊടുത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് അത് ലോഗിൻ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ അതെല്ലാം ഹാക്ക് ചെയ്യപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. ക്ഷണിക്കപ്പെടാത്ത ഒരുപാട് അതിഥികൾ സൂം ആപ്പിലേക്ക് കയറി വരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം അവർ കണ്ടിട്ടുണ്ട്. വെയിറ്റിംഗ് റൂം എന്നുള്ള ഒരു ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട്. വെയിറ്റിംഗ് റൂമിൽ വരുന്ന ആളുകൾ, മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ആൾക്ക് അവരെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വെയിറ്റിംഗ് റൂം എന്നുള്ള സംഭവം. ഇങ്ങനെ സൂം ആപ്പ് കൊടുത്തുകൊണ്ട് അത് പരിഹരിക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ന് 2000-ത്തോളം പുതിയ അപ്ലിക്കേഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ വീഡിയോ കോൺഫറൻസിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് അങ്ങനെ ഒരു ആപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു പരിചയപ്പെടുത്തലാണ് ഉദ്ദേശിക്കുന്നത്. ആ അപ്ലിക്കേഷൻ്റെ പേര് ജിറ്റ്സി മീറ്റ് എന്നാണ്. മലയാളത്തിൽ റിവ്യൂ കുറവായതിനാലാണ് ഇങ്ങനൊരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. സ്ക്രീൻ ഷെയറിംഗ് ഒഴിച്ചുള്ള മുഴുവൻ ഫെസിലിറ്റീസും സൂം ആപ്പിനെ പോലെ ഈ ആപ്ലിക്കേഷൻ നൽകുന്നുണ്ട്. ഒരു ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ സെക്യൂരിറ്റി നൽകുന്നു എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. നമ്മുടെ സെർവറിൽ സ്വന്തമായി ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഡാറ്റ നഷ്ടപ്പെടും എന്നുള്ള ഭീതി നമുക്ക് ആവശ്യമില്ല. നേരിട്ട് ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മുടെ മീറ്റിങ്ങുകൾ യൂട്യൂബിലൂടെ ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും എന്നുള്ള മറ്റൊരു പ്രത്യേകത കൂടി ഈ ആപ്പിനുണ്ട്. നെറ്റ് സ്പീഡ് കുറവാണെങ്കിൽ പോലും നമുക്ക് നോൺ ബാൻഡ് വിത്തിലൂടെ വീഡിയോ ഒഴിവാക്കിക്കൊണ്ട് കോൾ വിളിക്കാനുള്ള സൗകര്യവും ഈ ആപ്ലിക്കേഷൻ നൽകുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. ഇതാണ് ഹോം പേജ്. ഹോം പേജിൽ മുകളിൽ സെറ്റിങ്സ് കാണാം. അതിൽ നമ്മുടെ പേര് നമുക്ക് എഴുതി കൊടുക്കാം. അതിന് മുകളിൽ കാണുന്ന വീഡിയോ വോയിസ് എന്നുള്ളത് വീഡിയോ കോൾ ആണെങ്കിൽ വീഡിയോ ഓണാക്കാം, വോയിസ് കോൾ ആണെങ്കിൽ വോയിസ് നമുക്ക് ഓണാക്കാവുന്നതാണ്. റീസെൻ്റ് ഇതിനു മുമ്പ് ക്രിയേറ്റ് ചെയ്ത റൂമുകളുടെ പേര് കാണാം. അതിനടിയിൽ കലണ്ടർ കാണാം. കലണ്ടറിൽ നമുക്ക് നോട്ട് ചെയ്യുന്ന മീറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം ഒരു റൂം ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടത്. റൂമിൻ്റെ പേരടിച്ച ശേഷം ക്രിയേറ്റ് ജോയിൻ കൊടുക്കുക. അതിൽ ഇൻവൈറ്റ് എന്ന ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക്, വാട്സപ്പ്, മെയിൽ ഐ ഡി പോലുള്ളവ നമുക്ക് കാണാൻ സാധിക്കും. അതിനു പുറമെ ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമ്മളിപ്പോൾ വാട്സപ്പിലൂടെ നമ്മൾ ഈ ലിങ്ക് ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു. മുകളിൽ കാണുന്ന ബട്ടൺ മിനിമൈസ് ചെയ്യാനുള്ളതാണ്. ഇതേപോലെ മിനിമൈസ് ചെയ്യാൻ പറ്റും. നെറ്റ് ബാലൻസ് തീർന്നുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. നല്ല ക്ലിയറും ക്ലാരിറ്റിയും ഉണ്ടാവാറുണ്ട്. മറ്റുള്ള ഒരു ഫോണിൽ എല്ലാ ആളുകളെയും കാണുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം. താഴെ 5 ഓപ്ഷൻ കാണും. 1 ചാറ്റിനുള്ള ഓപ്ഷനാണ്. അതിൽ നമുക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സുഹൃത്തുക്കളുമായി ചാറ്റ് ചെയ്യാൻ പറ്റും. 2 ഓപ്ഷൻ വോയിസ് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. 3 നമ്മുടെ മീറ്റിംഗ് എൻഡ് ബട്ടണാണ്. 4 വീഡിയോ ഓഫാക്കണമെങ്കിൽ നമുക്ക് വീഡിയോ ഓഫാക്കാനുള്ള ബട്ടണാണ്. 5 ബട്ടൺ സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിൽ ഓരോന്ന് നമുക്ക് ഓരോ ഓപ്ഷനും നമുക്ക് പരിചയപ്പെടാം. 1 ഓപ്ഷൻ സെലക്ട് ദ സൗണ്ട് ഡിവൈസ് എന്നുള്ളതാണ്. നമുക്ക് സ്പീക്കറിൽ വേണോ ഫോൺ മോഡൽ വേണോ എന്നുള്ളത് ആക്കാനുള്ള ഒരു ഓപ്ഷനാണ്. 2 ഓപ്ഷൻ ഇൻവൈറ്റ് സംവൺ എന്നുള്ളതാണ്. ഇനി ആരെങ്കിലും ഈ മീറ്റിങ്ങിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. 3 ഓപ്ഷൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോ ബാൻഡ് വിത്ത് മോഡാണ്. നെറ്റ് സ്ലോ ആകുന്ന സമയത്ത് വീഡിയോ ഓഫാക്കി വോയിസ് മാത്രം പോകാനുള്ള ഓപ്ഷനാണ്. 4 ഓപ്ഷൻ റൈസ് യുവർ ഹാൻഡ് എന്നുള്ളതാണ്. പിന്നെ മോർ ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് കാണും. അടുത്ത ഓപ്ഷൻ ടോഗിൾ ക്യാമറ എന്നുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പിൻ ക്യാമറ ഓണാവും. നമ്മൾ ഇതുവരെ നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടിരുന്നത് ടെൽ വ്യൂയിലൂടെയാണ്. അത് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ തന്നെ അമർത്തിയാൽ എൻ്റെ ടെൽ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ഓപ്ഷൻ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്നുള്ളതാണ്. നമ്മുടെ ഈ കോൺഫറൻസ് ഡ്രോപ്പ് ബോക്സ് വഴി സൈൻ ഇൻ ചെയ്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അടുത്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മീറ്റിങ്ങുകൾ യൂട്യൂബിലൂടെ ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. യൂട്യൂബിൽ പോയി സ്ട്രീമിങ്ങിലെ ലിങ്ക് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ നമുക്ക് ലൈവായിട്ട് തന്നെ നമ്മുടെ മീറ്റിംഗ് യൂട്യൂബിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും.
ആഡ് മീറ്റിംഗ് പാസ്വേഡ് എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. നമ്മുടെ മീറ്റിങ്ങിന് ഒരു പാസ്വേഡ് വേണമെങ്കിൽ നമുക്ക് വെക്കാം. വളരെ സിമ്പിളായ ഒരു അക്ഷരമാണെങ്കിലും അത് നമുക്ക് പാസ്വേഡായി യൂസ് ചെയ്യാം. പാസ്വേഡ് ആവശ്യമില്ലെങ്കിൽ റിമൂവ് പാസ്വേഡ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അവസാനം എൻഡ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോം പേജ് നമുക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക.